ഒരിക്കൽ ശ്രമിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു പിന്നോട്ട് പോയരുത്. ഞാൻ അങ്ങനെ പിന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. വിഷമിച്ച് ഞാൻ രണ്ട് വർഷം വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. ഒരു ലിസ്റ്റിൽ വന്നു ഫസ്റ്റ് ടൈമിൽ എനിക്ക് അതിന് പേരുണ്ടായിരുന്നു, ജോലി ലഭിച്ചില്ല. ഞാൻ തന്നെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടില്ല, ഇത്രയും ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, എന്നെ കൊണ്ടത് സാധിക്കുമോ എന്നൊക്കെ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഭയങ്കര വിഷമവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പയ്യെ പയ്യെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്നെ കൊണ്ടും സാധിക്കും. ഞാൻ ഇഷാബി, എൻ്റെ വീട് മരപ്പാലം. ഞാനിപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ജി ഐ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു വരുന്നു. ഞാൻ 10-ാം ക്ലാസ് വരെ തിരുവനന്തപുരം തിരുമല സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പ്ലസ് ടു അരിമാനൂർ എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ ഡിഗ്രി ഇംഗ്ലീഷാണ് എടുത്തത്. തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ എം എ ഇംഗ്ലീഷ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ ബി എഡ് കുമാരപുരം കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലായിരുന്നു. അതിനുശേഷം ഞാൻ എം ഫിൽ പിന്നെയും യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയ്തു. ഇത്രയും ഡിഗ്രികൾ ഉണ്ടായിട്ടും എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചില്ല. കിട്ടിയ ഉടൻ തന്നെ ഞാൻ പ്രൈവറ്റ് ജോലികൾക്ക് ഓരോ സ്കൂളിൽ ഇങ്ങനെ ഗസ്റ്റായിട്ടും പ്രൈവറ്റ് ടീച്ചറായിട്ടും ഒക്കെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ ബി എഡ് പഠിച്ചിറങ്ങിയപ്പോൾ ഒരു സ്കൂളിൽ എനിക്ക് അധ്യാപികയായി ജോലി കിട്ടി. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച ടോൾസ്റ്റോയി മെമ്മോറിയൽ സ്കൂളിൽ തന്നെയാണ് ഞാൻ ആദ്യമായി ജോലിക്ക് കയറിയത്. അവിടെ വളരെ തുച്ഛമായ വേതനത്തിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ പഠിച്ചിറങ്ങി ആദ്യമായി ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം പിന്നെ പല സ്കൂളുകളിലും കോളേജുകളിലും ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തു. അപ്പം ഗസ്റ്റായിട്ട് നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ തന്നെ നല്ല ഒരു തുകയാണ് എനിക്ക് വരുമാനമായി ലഭിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഗസ്റ്റ് അല്ല പെർമനൻ്റായിട്ട് തന്നെ ഞാൻ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിയാൽ എനിക്ക് നല്ല ഒരു തുക തന്നെ വരുമാനമായി കിട്ടില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതിനുള്ള വഴിയാണ് എനിക്ക് അറിഞ്ഞുകൂടാതിരുന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, പി എസ് സി ക്ലാസ്സിന് പോയി പഠിച്ചാൽ മതി. പിന്നെ എൻ്റെ ഒരുപാട് അധ്യാപികമാരും ഇങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ പി എസ് സി ക്ലാസ്സിനെ കുറിച്ച് അറിവ് നേടുന്നതും അങ്ങനെ ഞാൻ പി എസ് സി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ 2017 മാർച്ച് മാസം അവസാനമാണ് ഞാൻ പി എസ് സി ക്ലാസ് ആദ്യമായി തുടങ്ങുന്നത്. ഞാൻ വരുമ്പോൾ എനിക്ക് ജി കെ എന്ന് പറയുന്നത് ഒന്നും അറിയാം, എൻ്റെ സബ്ജക്റ്റിനെ പറ്റി എനിക്ക് എല്ലാം അറിയാമായിരുന്നു. പക്ഷെ ജി കെ എനിക്ക് അടിസ്ഥാനപരമായി ഒന്നും അറിയില്ലായിരുന്നു. അതിനു മുമ്പ് ഞാൻ പല പി എസ് സി ടെസ്റ്റുകളും എഴുതുമെങ്കിലും ഞാൻ അത് വളരെ ലാഘവത്തോടെയാണ് എടുത്തിരുന്നത്. കാര്യം പോയി എഴുതും, 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യും, മൈനസ് മാർക്ക് ഉണ്ടെന്നോ അത് മൈനസ് മാർക്ക് ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എല്ലാം എഴുതണം, എല്ലാം ബബിൾ ചെയ്യണം എന്നുള്ള ഒരു രീതിയായിരുന്നു. പി എസ് സി ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് എനിക്ക് അടിസ്ഥാനമായിട്ട് എന്താണെന്നും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള അറിവ് എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ ജോലി കിട്ടുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും. എനിക്കും എന്തുകൊണ്ട് പഠിച്ച് നേടിക്കൂടാന്ന് തോന്നും. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര കഷ്ടമായിരുന്നു. ഓരോ സബ്ജക്റ്റ് എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ, അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ ഒരുപാട് ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഒരു ജോലിയും ലഭിച്ചില്ല. കൂടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ നല്ല നല്ല ജോലികൾ ലഭിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷമുണ്ട്, പക്ഷെ എനിക്കും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രമിച്ചു ഒരുപാട്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ ജോലിയിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാൻ സഹായിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കമ്പൈൻ സ്റ്റഡിയാണ്. ക്ലാസ്സിൽ വന്നതിന് ശേഷം കമ്പൈൻ സ്റ്റഡിയിലൂടെ എനിക്ക് ഒരുപാട് അറിവ് നേടാനായിട്ട് സാധിച്ചു. കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 1-2 പേര് കമ്പൈൻ ചെയ്ത് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി നല്ലോണം മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ക്വസ്റ്റ്യനും ആൻസറൊക്കെ നമ്മളെ മനസ്സിൽ നല്ല രീതിയിൽ നിൽക്കും. പിന്നെ എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മാത്സാണ്. മാത്സ് എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് മുതലേ എനിക്ക് മാത്സ് ഇഷ്ടമില്ലാത്ത ഒരു വിഷയമായിരുന്നു. കാര്യം എനിക്ക് അത്രയും ഭയങ്കര പാടായിരുന്നു. പ്ലസ് ടുവിന് ശേഷം ഞാൻ മാത്സ് പ്ലസ് ടു ആ ലെവലിലൊന്നും ഞാൻ മാത്സ് പഠിച്ചിട്ടില്ല. പിന്നെ പി എസ് സി ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് മാത്സ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പം ക്ലാസ്സിന് വന്ന് അതിൻ്റേതായ രീതിയിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മാത്സ് ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. മാത്സ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, നമുക്ക് 10 വരെ പഠിച്ച ആ ഒരു ഇതല്ലാതെ പിന്നെ നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ.
പിന്നെ നമുക്ക് ഈ മാത്സ് നല്ല ഈസി ആയിട്ട് ഏത് രീതിയിൽ ഷോർട്ട് കട്ട് വഴിയൊക്കെ പഠിച്ച് പി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നൊക്കെ പഠിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് പി എസ് സി ലിസ്റ്റുകളിലൊക്കെ പേര് വരാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് എനിക്ക് ജോലി ലഭിച്ചത്. എൻ്റെ പഠന രീതി ഇങ്ങനെയായിരുന്നു. കാര്യം ഒരു ദിവസം രാവിലെ എണീറ്റാൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് എനിക്ക് രണ്ട് മക്കളുണ്ട്. ഇപ്പോൾ മൂത്തയാൾക്ക് 12 വയസ്സും ഇളയാൾക്ക് 1 വയസ്സുമാണ് ഇപ്പോൾ പ്രായം. ഇപ്പോൾ ഇപ്പോൾ രണ്ട് മക്കളെ കാര്യവും നോക്കണം. ഇളയാളിപ്പോൾ 1 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ രാവിലെ എണീറ്റ് ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ 9 വരെ ആകുമ്പോഴത്തേനും ഞാൻ ക്ലാസ്സിലോട്ടായി പോകും. ക്ലാസ്സിൽ പോയി ഉച്ചവരെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ നമ്മൾ ഫ്രണ്ട്സ് 4-5 പേര് ചേർന്ന് ഒരു ഗ്രൂപ്പായി അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയമാണ് ഉച്ചയ്ക്ക് ശേഷം പഠിക്കുന്നത്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ക്ലാസ്സിൽ നിന്ന് 5 മണിവരെ ഇവിടെ ഇരിക്കാറുണ്ട്. 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടുപണികളെല്ലാം കഴിഞ്ഞ് രാത്രി ചിലപ്പോൾ 10 മണിയൊക്കെ കഴിയും. വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കാര്യവും ഹസ്ബൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഒരു 1-2 മണിക്കൂർ പഠിക്കും. എനിക്ക് രാത്രി അധിക സമയം ഇരിക്കാൻ പറ്റില്ല തലവേദനയൊക്കെ ഉള്ളത് കാരണം. അതുകൊണ്ട് ഞാൻ വെളുപ്പിനെയാണ് സാധാരണ എണീക്കാറുള്ളത്. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ വിളിച്ചുണർത്താറുള്ളത്. വെളുപ്പിനെ 3 മണിക്കൊക്കെ എഴിച്ച് ഈ 1-2 മണിക്കൂർ അവിടെ ഇരുന്ന് വായിക്കും. എനിക്ക് ഉറക്ക വായിച്ചാണ് ശീലം. ഉറക്ക വായിച്ച് പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ പി എസ് സി ക്ലാസ്സിൽ 100 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ടാണ് തോന്നിയത്. പിന്നെ ആ 100 എന്നുള്ളത് 500, 1000 ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ദിവസം നമുക്ക് വായിക്കാവുന്ന ക്വസ്റ്റ്യൻ്റെ എണ്ണം തന്നെ ഇങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പോൾ പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ഓരോ ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ ഓരോ കുട്ടികളിങ്ങനെ ഓരോ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ നല്ല സ്പീഡായിട്ട് പറയുമ്പോൾ എനിക്ക് വളരെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നത്, എന്നെ കൊണ്ട് അത് സാധിക്കുമോ. എനിക്കും എൻ്റെ പല ഫ്രണ്ട്സിനും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പയ്യെ പയ്യെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുമ്പോൾ അവരെ പോലെ തന്നെ എനിക്കും ധാരാളം ഉത്തരങ്ങൾ സാറ് ചോദിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ ഇങ്ങനെ പറയുവാനായിട്ട് സാധിച്ചു. അപ്പം തന്നെ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായി, എനിക്കും സാധിക്കും, മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും സാധിക്കും ഇങ്ങനെ പഠിക്കാൻ. അപ്പോൾ എനിക്ക് ലിസ്റ്റിൽ ഇടം നേടി ഒരു ഗവൺമെൻറ് ജോലിയിലെത്താൻ സാധിക്കും എന്നുള്ളത് എനിക്ക് അവിടെ കൊണ്ട് മനസ്സിലായി. അങ്ങനെ തന്നെ ഞാൻ പഠിക്കുകയും ചെയ്ത് ആദ്യമൊക്കെ ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോൾ എനിക്ക് വളരെ കുറച്ച് മാർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ അത് നല്ല മാർക്കും ലഭിച്ചു. ഓരോ പി എസ് സി പരീക്ഷ വരുമ്പോഴും എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സും നമ്മളെല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, അപ്പം നമ്മൾ ആ പരീക്ഷ എഴുതുന്ന ആ 1.5 മണിക്കൂർ അതിന് നമ്മൾ എന്ത് അപ്പോൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുന്ന അതാണ് നമ്മളെ ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആ പരീക്ഷയ്ക്ക് മുന്നേ നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ അധ്യാപകൻ്റെയും വാക്കുകളൊക്കെ നമ്മൾ ചെവിയിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കും. എന്നാലും പരീക്ഷ വരുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. പിന്നെ പരീക്ഷയ്ക്കും ഒരു 2-3 മാസം മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ സബ്ജക്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. അതെൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും ഇത്ര ദിവസം അത്രയും ആ ഇടുന്ന സമയം കൊണ്ട് നമുക്ക് പുതുതായിട്ട് പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. എനിക്ക് എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് മുന്നേ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കണം എന്നുള്ള ആ ഒരു രീതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വീടിൻ്റെ ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു എഴുതി. അപ്പം ഞാൻ അതനുസരിച്ച് നോക്ക ചില ദിവസങ്ങളിൽ 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കമ്പൈൻ സ്റ്റഡി, പിന്നെ അതിൽ കമ്പൈൻ സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് കാര്യം അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങിയിരിക്കും. പിന്നെ ഈ ജോലി ഇത്രയും പഠിച്ചു എന്നിട്ട് എനിക്കൊരു ജോലി ലഭിച്ചില്ല. പിന്നെ ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യൂ, ഇത്രയും പഠിച്ചിട്ടും ജോലി കിട്ടിയില്ലേ, പിന്നെ സഹതാപത്തോടെയുള്ള നോട്ടം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനും സങ്കടവും ഒക്കെ തോന്നാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ പ്രധാനമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എല്ലാവരും പറയും നിനക്ക് ജോലിക്കും വേറെ ജോലിക്കൊക്കെ ശ്രമിച്ചൂടെ, ഇങ്ങനെ വീട്ടിലിരിക്കണോ, ഇത്രയും പഠിച്ചില്ലേ, നിനക്ക് പ്രൈവറ്റായിട്ടെങ്കിലും പോയിക്കൂടെ എന്ന് ചോദിക്കും. എൻ്റെ ഹസ്ബൻഡ് പറയും വേണ്ട ഇത്രയും പഠിച്ചില്ലേ, നീ എന്തായാലും ജോലി കിട്ടണമെങ്കിൽ അത് താൽക്കാലികമായിട്ട് പോകണ്ട, ഗവൺമെൻറ്റിൽ കിട്ടുവാണെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്ന ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഉള്ളിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും. അങ്ങനെ എക്സാമൊക്കെ പിന്നെ പിന്നെ എഴുതുന്ന എക്സാമുകളിലൊക്കെ നല്ല മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. വേറെ ആരും സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നല്ല, എൻ്റെ അധ്യാപകരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് വിഷമം വരുമ്പോഴെല്ലാം
ഞാൻ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് കിട്ടും, ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, എനിക്ക് സപ്പോർട്ട് എപ്പോഴും എനിക്ക് അവർ തരാറുണ്ടായിരുന്നു. കൂടുതലും ഇങ്ങനെ വിഷമിച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ചില ദിവസം ഒരുപാട് കരയാറുണ്ടായിരുന്നു. കാര്യം എനിക്ക് ജോലി കിട്ടിയില്ല എന്നുള്ള വിഷമം എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ പയ്യെ അങ്ങനെ വിഷമമില്ല മറികടക്കാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട, നിനക്കൊരു ജോലി കിട്ടും, പഠിച്ചാലും നിനക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസും സപ്പോർട്ടും എനിക്ക് എപ്പോഴും തരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരും പറയുന്നത് എന്നെ കണക്കിലെടുക്കാറില്ല. കാര്യം ജോലി കിട്ടിയില്ലല്ലോ, ഇത്രയും പഠിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള ഓരോ ചോദ്യങ്ങളും എപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടേക്കാണ് പോകുന്നത്, ജോലിക്കാണോ, ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകരിങ്ങനെ പറഞ്ഞേക്കാം, നിങ്ങൾ ആര് പറയുന്ന വാക്കും കേൾക്കരുത്, നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്വൈസ് ലഭിക്കും, അപ്പോൾ അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കാണിച്ച് ജോലി വാങ്ങിച്ച് കാണിക്കുമ്പോൾ ആ വിഷമമെല്ലാം നിങ്ങൾക്ക് മാറും എന്നുള്ള ഒരു വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാരും. നമ്മൾ ക്ലാസ്സിലേക്ക് അധ്യാപകർ ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ. പിന്നെ ആ വിഷമമെല്ലാം ഞാൻ മറികടന്നു, അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ ഓരോ എക്സാമിന് എന്നെ ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി കഴിയുമ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നോടൊന്നും ചോദിക്കരുത്, എക്സാമിന് മാർക്കിനെ പറ്റിയൊന്നും ചോദിക്കരുത്, ഞാൻ എഴുതിയിട്ടുണ്ട്, ലിസ്റ്റിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി, ഇപ്പം എന്നോടൊന്നും ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുതെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പിന്നെ പിന്നെയൊന്നും ചോദിക്കാറില്ല. അങ്ങനെ ഞാൻ പഠിച്ചു. ഈ ജോലി കിട്ടുന്നതിന് മുന്നേയുള്ള എക്സാമിന് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ പി എസ് സി പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി പി എസ് സി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കായി, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കായി എനിക്ക് പറയാനുള്ളത്, ആര് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ആത്മാർത്ഥമായി പഠിക്കുക, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കുക. നമ്മൾ എത്ര നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി പഠിക്കുന്നു അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ നല്ല പി എസ് സി പരീക്ഷകളിലും അതുപോലെ തന്നെ ജീവിതത്തിലും നമുക്ക് നല്ല നിലയിലെത്തുവാനായിട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഞാൻ തന്നെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടില്ല, ഇത്രയും ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, എന്നെ കൊണ്ടത് സാധിക്കുമോ എന്നൊക്കെ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട്, ഭയങ്കര വിഷമവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പയ്യെ പയ്യെ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്നെ കൊണ്ടും സാധിക്കും. നല്ലോണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഓരോ ദിവസവും നമ്മൾ നമ്മളെ അടുക്കും ചിട്ടയോടും കൂടെ പഠിച്ചാൽ നമുക്കും നല്ലൊരു ജോലി നേടാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം, അല്ലാതെ നമ്മൾ അയ്യോ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിക്കുന്ന ആ സമയം കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് പഠിച്ചാൽ നമുക്ക് നല്ല ഒരു ജോലി നേടാനായിട്ട് സാധിക്കും. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയാൽ നമുക്ക് തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയാവാൻ പറ്റില്ലേ. നമ്മളെക്കാളും എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്നെക്കാളും പഠിച്ച, അല്ലെങ്കിൽ എന്നെക്കാളും വിദ്യാഭ്യാസപരമായി പിന്നിലോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഗവൺമെൻറ് ജോലി ലഭിച്ചപ്പോഴേ എനിക്ക് ലഭിച്ചില്ല. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ദൈവമേ, എന്നും അത്ര പോലും പഠിക്കാത്ത കുട്ടികൾക്കെല്ലാം ജോലി ലഭിച്ചു, എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ പി എസ് സി ക്ലാസ്സിന് പോകണം, പി എസ് സി പഠിക്കണം. അതിനു വേണ്ടി പഠിച്ചാൽ നമ്മൾ എത്ര പഠിക്കാം, അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി പഠിക്കണം. അപ്പം ആത്മാർത്ഥമായി പഠിച്ചാലും നമ്മൾ പഠിച്ചാൽ നമുക്ക് ദൈവം അല്ലെങ്കിൽ നമ്മൾ ആ മാർക്കിനനുസരിച്ച് നമ്മൾ ജോലി നേടുക തന്നെ ചെയ്യും. അത് ഒരിക്കലും ശ്രമിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകരുത്. ഞാൻ അങ്ങനെ പിന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. വിഷമിച്ച് ഞാൻ 2 വർഷം വീട്ടിൽ ഇരുന്നിട്ടുണ്ട്. ഒരു ലിസ്റ്റിൽ വന്നു, ഫസ്റ്റ് ടൈമിൽ എനിക്കതിന് പേരുണ്ടായിരുന്നു, ജോലി ലഭിച്ചില്ല. പക്ഷേ ആ ഒരു ലഭിക്കാത്തത് കാരണം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കിട്ടി. അപ്പം എല്ലാവരും പറഞ്ഞു ഈശയ്ക്ക് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് പറഞ്ഞവർക്കെല്ലാം കിട്ടുകയും എനിക്ക് കിട്ടാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വിഷമിച്ച് 2 വർഷം ഞാൻ വീട്ടിലിരുന്നു, കരഞ്ഞിറഞ്ഞ് വീട്ടിലിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കാതെ നമ്മൾ പഠിക്കണം, പഠിച്ച് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഒരു ജോലി ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കൂടുതലായിട്ട് പറയാൻ, അവനവൻ തന്നെ ശ്രമിക്കണം, ജോലി ലഭിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും അവനവൻ തന്നെ സമയം കണ്ടെത്തി ശ്രമിക്കണം. വാരി വലിച്ച് പഠിക്കാതെ സെലക്ട് ചെയ്ത് അടുക്കും ചുറ്റോടും കൂടെ പഠിച്ച് മനസ്സ് വിഷമിക്കാതിരുന്ന് പഠിച്ചാൽ നമുക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ അതിയായി സ്നേഹിക്കുക, അത് നമ്മെ തേടി വരും. ഓൾ ദി ബെസ്റ്റ്.